ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതുപോലുള്ള വെൽവെറ്റ് ഫാബ്രിക്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ കളക്ഷൻസാണ്. രണ്ട് ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് കാണിക്കുന്നുണ്ട്. രണ്ടും നമ്മൾ സെയിം ഫാബ്രിക് സെയിം കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ രണ്ടും ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്രോക്ക് ഇതാണ്. 1 ഇയർ ബേബിൻ്റെ ഫസ്റ്റ് ബേർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രോക്ക്. നമ്മൾ ചെന്നൈയിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് ഇത് കസ്റ്റമൈസ് ചെയ്തത്. വെൽവെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ബോഡി പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പഫി ആയിട്ടുള്ളൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ്ങാണ് ഈ ഒരു നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ്. സ്ലീവ് വന്നിട്ട് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ബോഡി പാർട്ടിൽ വെൽവെറ്റ് ഫാബ്രിക്കിൽ തന്നെയുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ബോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടം പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മളെ ബോണിംഗ് നെറ്റ് അല്ലെങ്കിൽ ഫാസിനേറ്റർ വെച്ചിട്ട് ഡബിൾ ലെയറിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ 2 ലെയേഴ്സായിട്ട് നെറ്റ് ഫാബ്രിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ലൈനിങ്ങും സെക്കൻഡ് ലൈനിങ് കോട്ടൺ ഫാബ്രിക്ക്, പിന്നെ അതിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൻകൻ ഫാബ്രിക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എടുപ്പിൽ നല്ല ഒരു ബോൾ ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഫ്രോക്കാണ്. വെൽവെറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രെൻഡിങ് ആയ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ള ഫ്രോക്കാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് വരുന്നത് ഫസ്റ്റ് വൺ ഷൂസാണ്. നമ്മൾ ഫാബ്രിക് ഷൂസാണ് നമ്മളെ വെൽവെറ്റ് ഫാബ്രിക്കും സീക്വൻസ് വർക്ക് വരുന്ന ആ ഒരു ഫാബ്രിക്കും കൂടെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഹെയർ ബാൻഡും. ഇനി സെയിം ഫാബ്രിക്കും സെയിം കളറും വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഫ്രോക്കാണിത്. ഇത് ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു ഡബിൾ ബോ ആണ്. പിന്നെ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു വർക്കും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് നമ്മൾ ഹൈനെക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ ഇതിൽ ഫുൾ സ്ലീവാണ്. പിന്നെ നമ്മൾ ബോട്ടം പാർട്ടിൽ ഫുൾ സർക്കിൾ തന്നെ പ്രില്ല് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രോക്ക് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ടേപ്പാണ്. പിന്നെ ബോട്ടം പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ലൈനിങ്ങിൽ ഓർഗൻസ ഫാബ്രിക്കിൻ്റെ ഫ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ റെഫറൻസ് പിക്ക് അവൈലബിൾ ആണ്. റെഫറൻസ് പിക്ക് തന്നിട്ടാണ് നമ്മൾ ഓരോ കളേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ് ഈ ഫ്രോക്കുകളൊക്കെ. ഇതൊരു 3 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഫ്രോക്കാണ്. ബാക്കിൽ നമ്മൾ വൈഡായിട്ടുള്ള ഒരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവ്, നോർമൽ ഫുൾ സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ അവൈലബിൾ ആണ്. വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ബ്രേക്ക്, ഒരു 1 ഇയറിന് ശേഷമാണ് നമ്മളിപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട്. അപ്പം പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം കമൻറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഇനി ഇൻഷാല്ലാ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ ഒരു ഓഫർ സെയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ഫ്രോക്കുകളൊക്കെ വെച്ചിട്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് കസ്റ്റമൈസേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫ്രോക്കുകളോ അല്ലെങ്കിൽ വേറെ ഉള്ള ഫ്രോക്കുകളൊക്കെ നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കസ്റ്റമൈസേഷനാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒക്കെ സൈസ് കളർ ഒക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്കോ വാട്സപ്പിലേക്കോ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ റെഫറൻസ് പിക്കിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വിട്ടാൽ മതി. നമ്മൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മോമിനും കിഡിനും വേണ്ടിയുള്ള ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. സെയിം പാറ്റേണിലൊക്കെ തന്നെ വരുന്നത് അല്ലെങ്കിൽ സെയിം ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട്. ഫ്രോക്കിൽ നല്ല ഫുൾ ഫ്ലെയറിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പ്ലീറ്റ് വരുന്ന രീതിയിൽ, അതുകൊണ്ട് നല്ല ഫ്ലെയറുള്ള ഫ്രോക്കാണിത്. പക്ഷേ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൺകൺ ഫാബ്രിക്ക് വെച്ചിട്ടില്ല. ഫസ്റ്റ് ലൈനിങ്ങും സെക്കൻഡ് ലൈനിങ് കോട്ടൺ ഫാബ്രിക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളത്. കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്നും ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ളത്, ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ളത്. നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ കസ്റ്റമറിന് അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രോക്കൊന്ന് ഒതുങ്ങിയ പോലെയുള്ളത്. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഫ്രില്ലൊക്കെ കാണിച്ചു തന്നു. ആക്ച്വലി നമുക്കിനി കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് സ്റ്റിഫ് നെറ്റ് കൺകൺ ഫാബ്രിക്കൊക്കെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കോട്ടൺ ഫാബ്രിക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് വെക്കുക.